السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സത്യവിശ്വാസികളെ, മദീന മുനവ്വറ എന്ന എല്ലാ ആഴ്ചയും നടക്കുന്ന സ്വലാത്ത്, ദിക്ർ, ദുആ മജ്ലിസിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദിക്റിൻ്റെയും സ്വലാത്തിൻ്റെയൊക്കെ മഹത്വം ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാ ആഴ്ചയും നമ്മൾ കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദിക്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും റബ്ബിലേക്ക് നാം അടുക്കൽ വളരെ അത്യാവശ്യമാണ്. മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിരിക്കുന്നു, ഒരു സന്ദർഭത്തിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, എൻ്റെ റബ്ബേ, ഞാൻ നിന്നെ ഓർക്കാനും നിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനും ഒരു വിറുദ്ദ്, അതായത് പതിവായി ചെയ്യുവാനുള്ളത് എനിക്ക് നീ പറഞ്ഞു തന്നാലും എന്ന് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അള്ളാഹു കൽപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഉടനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എൻ്റെ രക്ഷിതാവേ, ഇത് നിന്റെ എല്ലാ അടിമകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഉടനെ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അല്ലാഹുവേ, എനിക്ക് മാത്രം പ്രത്യേകമായി നൽകപ്പെടുന്ന ഒന്നിനെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് കേട്ട് ആകാശ ഭൂമികളുടെ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയുണ്ടായി, അല്ലയോ മൂസ, ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും ഒരു തട്ടിൽ വെക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് മറ്റൊരു തട്ടിൽ വെക്കുകയും ചെയ്താൽ ഈ രണ്ട് തട്ടുകളിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ ദിക്റിന്റെ ഒരു ശ്രേഷ്ഠതയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദിക്റിനെ കുറിച്ച് പറയാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ സ്വലാത്തുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ മഹത്വം പറഞ്ഞാൽ തീരൂല, പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. അതുകൊണ്ട് ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, സമയം ഒരുപാടായതുകൊണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്, ഞാൻ നബിയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, ഖിയാമത്ത് നാളിൽ തങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യം സിദ്ധിക്കുന്നവൻ ആരാണ്? മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹദീസ് പഠിക്കുന്നതിനുള്ള നിന്റെ ആഗ്രഹം കണ്ടിട്ട് ഈ കാര്യത്തെക്കുറിച്ച് നിന്നേക്കാൾ മുമ്പായി ആരും തന്നെ ചോദിക്കുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ എൻ്റെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും കൂടുതൽ ഭാഗ്യം സിദ്ധിക്കുന്നവൻ ഹൃദയം നിഷ്കളങ്കമായ നിലയിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവനാണ്. അതുകൊണ്ട് നാം ദിക്ർ ഇങ്ങനെ വർദ്ധിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ദിക്ർ നാം ഇങ്ങനെ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്നുള്ള ഇസ്തിഗ്ഫാർ നാം കൂടുതലായി ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ
അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ നീട്ടിപ്പറ്റി പറയുന്നില്ല, ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദുആയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാ, നമുക്ക് പിന്നീടൊരിക്കൽ മറ്റ് പല കാര്യങ്ങളും നമുക്ക് സംസാരിക്കണം. ഇൻഷാ അല്ലാ, ഇന്ന് നേരെ വൈകി വേറൊരു ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ വേറൊരു പരിപാടി കൊണ്ടുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ഈ നസീഹത്ത് നിർത്തി ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ.